ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സീമാസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് December 31, നാളെ പുതുവർഷം ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ വർഷങ്ങളാകട്ടെ ഇനിയുള്ളത്. ഇവിടെ ജനുവരിക്കാറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് December 31, നാളെ പുതുവർഷം ആരംഭിക്കുകയാണ്. ഇവിടെ നല്ല കാറ്റുള്ള സമയമാണ്. ജനുവരിക്കാറ്റാണ്, ജനുവരിക്കാറ്റെന്ന് പേരാണെങ്കിലും ഡിസംബറിലേ ഈ കാറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ കാറ്റൊന്നും ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമേ അല്ല. കാരണം കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ നമുക്ക് ഒത്തിരി അധികം വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദിവസങ്ങളാണ്. ഒത്തിരി ആളുകൾക്ക് കോവിഡും പിന്നെ എന്താണ് വെള്ളപ്പൊക്കവും പിന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ആയിട്ട് നമ്മളധികം ഒത്തിരി അധികം നമ്മൾ വിഷമിച്ചിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും നമുക്കതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാം. നമ്മളധികം എന്താണ് മാനസിക ആരോഗ്യം നേടിയെടുത്ത ദിവസങ്ങളാണിത്. അപ്പോൾ ഇനിയും നമുക്ക് എന്തിനെ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കും എന്നുള്ളതിനുള്ള തെളിവും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്കിനി എന്തായാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ടും നല്ലതിൻ്റെ മാത്രം ദിവസങ്ങളാവട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്ക് ഐറ്റമാണ് ചെയ്യുന്നത്. ബ്രെഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 3 കിഴങ്ങ് ഞാൻ നടുവേ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടയും കിഴങ്ങും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ടാണ് ഞാൻ കിഴങ്ങൊന്ന് മുറിച്ചിട്ടത് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. പാലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 3 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഇതൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഒന്ന് മൂത്ത് വരട്ടത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് മൂത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഞാൻ 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അങ്ങ് ഇളകി കൊടുക്കണം, പെട്ടെന്ന് അങ്ങ് ആയി കിട്ടുമല്ലോ. സവാള കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞേക്കുന്നതാണ്, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മതിയേ, ഇത് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് വഴറ്റിയെടുക്കണ്ട. ഇനി കുറച്ച് പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് സാദാ മുളക് പൊടിയോ കേട്ടോ, എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിനൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1 ടീസ്പൂൺ അളവാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറുതീ തന്നെ മൂപ്പിച്ചെടുക്കാവുള്ളേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ എരിവ് ചേർക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടിയുടെ ഒക്കെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എരിവ് ചേർക്കാറുള്ളതാണ്. ഇത് ചെറുതീലൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് പോയി വരട്ടെ. അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മതി. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന കിഴങ്ങില്ലേ, അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കിഴങ്ങിട്ടത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ കിഴങ്ങിലോട്ട് ഈ മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആകുന്ന തരത്തിൽ ഒന്ന് ഇളക്കിയെടുക്കും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും നിർത്തണ്ട, കാരണം ചെറിയ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ. ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാവുകയും ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ കിഴങ്ങും മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ.
എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പും നമുക്കിപ്പോൾ ഈ സമയത്തൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് എരിവും ഇതിന് കറക്റ്റ് ആണെന്നൊന്ന് ഞാൻ നോക്കട്ടെ. ഇതിന് എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉപ്പൊരു പൊടിക്ക് ഒരല്പം ഉപ്പും കൂടി മതി. ഉപ്പുണ്ട് എന്നാൽ പോലും ഒരല്പം കൂടി ചെറുതായിട്ട് ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് തണുത്ത് വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത്രയും സമയം കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാവേ. പുഴുങ്ങി തൊഴിയെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന മുട്ട നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഫോർക്ക് വെച്ച് ഉടയ്ക്കുവാണെങ്കിലോ ചെറിയ 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 പീസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണം. അങ്ങനെ വേണം നമ്മളിത് ഉടച്ചെടുക്കാനായിട്ട്. തോക്കയായിട്ടുണ്ട്, ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. കുറച്ച് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഒരു രണ്ട് നുള്ള ഉപ്പിട്ട് കൊടുക്കും. ഒരു കാൽ ടീസ്പൂൺ ഇല്ല കേട്ടോ, ഒരല്പം കാൽ ടീസ്പൂണിൽ കുറവുള്ള ഒരല്പം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന്, ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടോ കേട്ടോ. ഒന്ന് ഇതേപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോട്ടിങ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള മുരിഞ്ഞ പാവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചത് വേണം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ നമ്മൾ സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുത്തില്ലേ, ആ ഭാഗങ്ങളൊക്കെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയത്. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റാക്കി കളയുകയും വേണ്ട, ഇതങ്ങ് പൊടിച്ചെടുത്താൽ മതിയല്ലോ. ഇതിൻ്റെ കൂടെ നല്ല ബ്രെഡ് വേണമെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ നമുക്കെടുത്തിട്ട് വേറെ രണ്ട് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുള്ളപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കിഴങ്ങൊക്കെ ചേർത്ത് ആ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മുട്ടയില്ലേ, ആ മുട്ട പൊടിച്ചു വെച്ചിരുന്ന് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കൈവച്ച് മിക്സാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങ് പ്രസ് ചെയ്തങ്ങ് മിക്സാക്കണ്ട, അല്ല ഒന്ന് മിക്സാക്കിയെടുത്താൽ മതിയേ. ഇതേപോലുള്ള ഷേപ്പിൽ നമുക്ക് കൈകൊണ്ടൊന്ന് ഓരോന്നും ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി സെറ്റ് ചെയ്തെടുക്കാം. ഇതിലെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. ബ്രെഡ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കാവുകയോ ചെയ്യാവുള്ളൂ കേട്ടോ. ഒത്തിരി നേരം ഇട്ട് വെക്കരുത്, പെട്ടെന്ന് ആ ബ്രെഡ് വെള്ളമൊക്കെ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക, നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്നും മാറ്റേണ്ട, നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് പിഴിഞ്ഞിട്ട് അന്നേരം തന്നെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പൊതിഞ്ഞെടുക്കുക. എവിടെയെങ്കിലും ബ്രെഡ് ഇങ്ങനെ പൊട്ടിയെന്ന് എഴുതി പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് ആ നമ്മുടെ ഈ വിരൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുകയാണെങ്കിൽ അത് അതുപോലെ ഇരുന്നോളും കേട്ടോ. അത് പിന്നെ ഇത് വെളിയിലേക്ക് ചാടിയൊന്നും വരികയല്ല. ഇതാണല്ലേ നമ്മളെങ്ങനെ വെക്കുന്നു അതേപോലെ ആ ഷേപ്പിൽ തന്നെ ഇത് നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബാക്കിയുള്ള വെള്ളവും കൂടെ വെളിയിലേക്ക് അങ്ങ് വയ്ക്കുള്ളൂ. മൈദയുടെ കൂട്ടിലേക്കൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചത് ഇതിലേക്കൊക്കെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു സ്നാക്സാണിത്. ഇതാണല്ലേ നമുക്കപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ റോളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാവുള്ളേ. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വെച്ച് നമ്മൾ വറുത്തെടുത്താൽ മതി കേട്ടോ.
ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു സൈഡായിട്ടുണ്ട്, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വേണ്ട, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ലുക്കല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലല്ല, നമുക്ക് ബോൾ പോലെ ആക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ ബോൾ പോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ കിഴങ്ങും മുട്ടയെല്ലാം കൂടെ തയ്യാറാക്കിയപ്പം ചെറിയ ചെറിയ ബോളായിട്ട് പിടിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് നനച്ചിട്ട് ഇതേപോലെ തന്നെ ബോളാക്കി എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് മാറ്റാം. വേണ്ടല്ലേ, നല്ല അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് നമുക്ക് എടുത്ത് മാറ്റാവേ. അപ്പോൾ ഇനി ബാക്കി വന്നിരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവേ. മുഴുവൻ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ, കണ്ടില്ലേ. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട് കണ്ടോ. ഇത് വീഴുമ്പോൾ തന്നെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ല, നമുക്കിതിൽ രണ്ടെണ്ണം കഴിച്ചാൽ മതി നമുക്ക് വയറുനിറയും കേട്ടോ. അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനകം ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഇതാണ്ട് കേട്ടോ, വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.